യുഡിഎഫ് സീറ്റുകളിൽ മാറ്റത്തിന് സാധ്യത. ഒറ്റപ്പാലത്ത് ശാന്ത ജയറാമിന് പകരം ഷാനിമോൾ ഉസ്മാനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു. ആർഎസ്പി സ്ഥാനാർത്ഥി പിന്മാറിയ കയ്പമംഗലം ഏറ്റെടുക്കുന്ന കാര്യവും കോൺഗ്രസ് പരിഗണനയിലുണ്ട്. ദേവികുളത്ത് ഐഎൻടിയുസി നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും ആലോചിക്കുന്നുണ്ട്. ഒറ്റപ്പാലത്ത് സിറ്റിംഗ് എംഎൽഎ എം ഹംസയ്ക്ക് പകരം സിപിഎം നിയോഗിച്ചത് മുൻ ജില്ലാ സെക്രട്ടറി പി ഉണ്ണിയെയാണ്. ഇതിൽ പാർട്ടിയിൽ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം വോട്ടർമാരുടെ സാന്നിധ്യം നന്നായുള്ള ഒറ്റപ്പാലത്ത് മികച്ച മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തിയാൽ സീറ്റ് പിടിച്ചെടുക്കാമെന്ന ആലോചന ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിനോട് സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യവും കോൺഗ്രസ് ചർച്ച ചെയ്തിരുന്നു. നിലവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശാന്ത ജയറാമിനെതിരെ പ്രാദേശികമായ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥി മാറ്റം ആലോചിക്കുന്നത്. ഡൽഹി ചർച്ചയിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം തന്നെ ഷാനിമോളോട് അഭിപ്രായം തേടിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ മത്സരിക്കാമെന്ന നിലപാടിലാണ് ഷാനിമോൾ. കയ്പമംഗലത്ത് ആർഎസ്പി നിശ്ചയിച്ച സ്ഥാനാർത്ഥി പിന്മാറുകയും പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ആർഎസ്പിക്ക് കഴിയാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സീറ്റ് തിരിച്ചെടുക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. ടി എൻ പ്രതാപൻ, ശോഭാ സുബിൻ എന്നിവരാണ് പരിഗണനയിലുള്ളത്. എന്നാൽ ആർഎസ്പിക്ക് പകരം നൽകേണ്ട സീറ്റ് കൂടി പരിഗണിച്ചേ ഇതിൽ തീരുമാനമുണ്ടാകൂ. എതിർപ്പുകൾ ഉയർന്ന സാഹചര്യത്തിൽ ദേവികുളത്തെ സ്ഥാനാർത്ഥി രാജാറാമിനെ മാറ്റാനും ആലോചനയുണ്ട്. ഐഎൻടിയുസി നേതാവ് ഡി കുമാറിനെയാണ് പകരം പരിഗണിക്കുന്നത്. ഐഎൻടിയുസിയുടെ പരാതി പരിഗണിക്കാനും ഇതിലൂടെ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നു. സീറ്റ് മാറ്റ കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ തീരുമാനമുണ്ടായേക്കും. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, തിരുവനന്തപുരം.